നമസ്കാരം. ഇന്ന് 2021 നവംബർ 3 ബുധനാഴ്ച. 4 PM ന്യൂസ് ബഹറിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ആഗോള കാലാവസ്ഥാ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ സുസ്ഥിരമായ പരിഹാര മാർഗങ്ങൾ ആവിഷ്കരിക്കണമെന്ന് ബഹ്റിൻ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ അഭിപ്രായപ്പെട്ടു. ഗ്ലാസ്കോയിൽ നടക്കുന്ന ലോക കാലാവസ്ഥാ കോൺഫറൻസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആഗോള കാർബൺ ബഹിർഗമനത്തിൽ 0.07% മാത്രമാണ് ബഹ്റിൻ്റെ പങ്കെങ്കിലും കാലാവസ്ഥാ വ്യതിയാനം അടിയന്തര പരിഹാരം കാണേണ്ട ആഗോള വെല്ലുവിളിയാണെന്ന് രാജ്യം തിരിച്ചറിയുന്നുവെന്നും 2060 കാർബൺ ബഹിർഗമനം 0 ത്തിലെത്തിക്കാനാണ് ബഹ്റിൻ തീരുമാനിച്ചിട്ടുള്ളതെന്നും സമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. ലോകരാജ്യങ്ങൾ കൈവരിച്ച സാമ്പത്തിക പുരോഗതി മിക്കയിടങ്ങളിലും സുസ്ഥിരമായ വികസനം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഭൂമിക്ക് കാര്യമായ കുഴപ്പം സംഭവിച്ചിട്ടുണ്ടെന്നും ഇത് പരിഹരിക്കുന്നത് കൂട്ടുത്തരവാദിത്തമുള്ള കാര്യമാണെന്നും അദ്ദേഹം സമ്മേളനത്തിൽ ഓർമ്മിപ്പിച്ചു. കോവിഡ് അപ്ഡേറ്റ്സ് ബ്രോട്ട് ടു യു ബൈ അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ബഹ്റൈൻ. ഇന്നലെ 13 വിദേശികൾ ഉൾപ്പെടെ 43 പേരിലാണ് ബഹ്റൈനിൽ കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. നിലവിൽ ഗുരുതരാവസ്ഥയിലുള്ള 2 പേർ ഉൾപ്പെടെ ആകെ രോഗികളുടെ എണ്ണം 385. ഇന്നലെ 15,052 പേരിലാണ് പരിശോധനകൾ നടത്തിയത്. 0.29% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. നിലവിൽ 1,393 പേർക്കാണ് കോവിഡ് കാരണം ബഹ്റൈനിൽ ജീവൻ നഷ്ടമായിരിക്കുന്നത്. ഇന്നലെ 67 പേർ കൂടി രോഗമുക്തി നേടിയതോടെ ആകെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 2,75,139. ഇതുവരെയായി 11,78,664 പേർ ഒരു ഡോസ് വാക്സിൻ സ്വീകരിച്ചു കഴിഞ്ഞു. ഇതിൽ 11,42,746 പേർ രണ്ട് ഡോസ് വാക്സിൻ സ്വീകരിച്ചവരാണ്. ഇതുവരെയായി 459,346 പേരാണ് ബൂസ്റ്റർ ഡോസ് സ്വീകരിച്ചിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം 4 മണി മുതൽ കോവിഡ് റാൻഡം പരിശോധനകൾ നടക്കുന്നത് അസ്കറിലെ നെസ്റ്റോ സൂപ്പർ മാർക്കറ്റ്, ടൂബ്ലിയിലെ അലൻവർ ഡിസ്കൗണ്ട് സെന്റർ, ദ്രാസിലെ അൽ ഹൈലി സൂപ്പർ മാർക്കറ്റ്, മനാമയിലെ മറീന മാൾ എന്നിവിടങ്ങളിലാണ്. ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. ലുലു മണി സ്നേഹപൂർവ്വം. വേൾഡ് യൂത്ത് കോൺവക്കേഷൻ മോഡൽ യുണൈറ്റഡ് നേഷൻസ് 2021 രജിസ്ട്രേഷൻ ഫീസ് വഴി സമാഹരിച്ച വരുമാനം ബഹ്റിലെ ഇന്ത്യൻ എംബസിയുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനയായ ഇന്ത്യൻ കമ്മ്യൂണിറ്റി റിലീഫ് ഫണ്ടിലേക്ക് സംഭാവന ചെയ്തു. ബഹ്റിലെ ന്യൂ മില്ലനിയം സ്കൂൾ വിദ്യാർത്ഥിയായ ഗൗരി ധിമാൻ, ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥിയായ ബാല ശ്രീവത്സവ് യറമല്ലി എന്നിവർ ICRF പ്രതിനിധികളായ ജനറൽ സെക്രട്ടറി പങ്കജ് നല്ലൂർ, ട്രഷറർ മണി ലക്ഷ്മണമൂർത്തി എന്നിവർക്കാണ് തുക കൈമാറിയത്. ആദിത്യ സുന്ദരം, ധ്രുവ് കൗൾ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ബഹ്റിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി 80+ വിദ്യാർത്ഥികളാണ് വേൾഡ് യൂത്ത് കോൺവക്കേഷൻ മോഡൽ യുണൈറ്റഡ് നേഷൻസിന്റെ ഭാഗമായത്. വേൾഡ് മലയാളി കൗൺസിൽ ബഹ്റിൻ പ്രൊവിൻസ് കേരളപ്പിറവി ദിനം വിപുലമായി ആഘോഷിച്ചു. വേൾഡ് മലയാളി കൗൺസിൽ ബഹ്റിൻ പ്രൊവിൻസ് പ്രസിഡന്റ് FM ഫൈസൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വേൾഡ് മലയാളി കൗൺസിൽ ഗ്ലോബൽ രക്ഷാധികാരി സോമൻ ബേബി, പ്രവാസി കമ്മീഷൻ അംഗം സുബേർ കണ്ണൂർ, ഇന്ത്യൻ സ്കൂൾ മുൻ ചെയർമാൻ എബ്രഹാം ജോൺ, ഇന്ത്യൻ ക്ലബ് ആക്ടിംഗ് പ്രസിഡന്റ് സാനി പോൾ, സാമൂഹ്യപ്രവർത്തകരായ KT സലീം, അനിൽ UK, സയ്യിദ് ഹനീഫ്, കോഴിക്കോട് പ്രവാസി അസോസിയേഷൻ പ്രസിഡന്റ് ജോണി താമരശ്ശേരി എന്നിവർ സംസാരിച്ചു. മുഖ്യപ്രഭാഷകൻ ES സലീം മലയാളി ആയതിൽ അഭിമാനം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. ജോയിന്റ് സെക്രട്ടറി ഷൈജു കമ്പ്രത്ത് സ്വാഗതവും സെക്രട്ടറി ജ്യോതിഷ് പണിക്കർ നന്ദിയും പറഞ്ഞു. പ്രാർത്ഥനാരാജിന്റെ ഗാനസന്ധ്യ ശ്രദ്ധേയമായി. വിവിധ കലാപരിപാടികൾക്ക് വൈസ് ചെയർമാൻ മണിക്കുട്ടൻ, വൈസ് പ്രസിഡന്റുമാരായ ലീബ രാജേഷ്, ജസ്റ്റിൻ ഡേവിസ്, വനിതാ വിഭാഗം പ്രസിഡന്റ് സന്ധ്യ രാജേഷ്, ട്രഷറർ ദീപ ദിലീപ്, ജെനി ജസ്റ്റിൻ, യൂസഫ് സെയ്ദ് എന്നിവർ നേതൃത്വം നൽകി. സ്പൈനൽ മസ്കുലർ അട്രോഫി എന്ന അപൂർവ രോഗബാധിതയായ കണ്ണൂർ മുഴപ്പിലങ്ങാട് സ്വദേശി ഇനാറ മോളുടെ ചികിത്സയ്ക്ക് മൈത്രി അംഗങ്ങളിൽ നിന്നും സ്വരൂപിച്ച ഫണ്ട് ചികിത്സാ സഹായ കമ്മിറ്റി രക്ഷാധികാരി എബ്രഹാം ജോൺ മൈത്രി പ്രസിഡന്റ് നൌഷാദ് മഞ്ഞപ്പാറ കൈമാറി. കമ്മിറ്റി ചെയർമാൻ മജീദ്, കൺവീനർ ഹാരിസ് പഴയങ്ങാടി, ഷബീർ നിഷു, മൈത്രി സെക്രട്ടറി ഹുസൈൻ, നവാസ് കൊണ്ട്ര എന്നിവർ പങ്കെടുത്തു. ഫ്രണ്ട്സ് സോഷ്യൽ അസോസിയേഷനും ദിശ സെന്ററും ചേർന്ന് സംയുക്തമായി സംഘടിപ്പിക്കുന്ന പ്രവാചകന്റെ വഴിയും വെളിച്ചവും എന്ന ക്യാമ്പയിന്റെ ഭാഗമായി വിവിധയിടങ്ങളിൽ പ്രഭാഷണങ്ങൾ സംഘടിപ്പിച്ചു. മനാമയിൽ പ്രവാചക സ്നേഹത്തിന്റെ അടയാളങ്ങൾ എന്ന വിഷയത്തിൽ ഫ്രണ്ട്സ് വൈസ് പ്രസിഡന്റ് സയ്യിദ് റമദാൻ നദ്വി ക്ലാസിന് നേതൃത്വം നൽകി. PP ജാസിർ ഇവിടെ അധ്യക്ഷത വഹിച്ചു. ജിദ്ദാഫ്സ് യൂണിറ്റ് കാരുണ്യക്കടലായ പ്രവാചക ജീവിതം എന്ന തലക്കെട്ടിൽ സംഘടിപ്പിച്ച പ്രഭാഷണ പരിപാടിക്ക് യൂത്ത് ഇന്ത്യ വൈസ് പ്രസിഡന്റ് യൂനസ് സലീം നേതൃത്വം നൽകി. ബഷീർ കവലാണ് ഇവിടെ അധ്യക്ഷത വഹിച്ചത്. ഇബുൽ ഹൈത്തം സ്കൂൾ വെച്ച് ഉദയബിയോണിൽ നടത്തിയ സ്നേഹസംഗമത്തിൽ യൂനസ് സലീം തന്നെ മുഖ്യപ്രഭാഷണം നടത്തി. പരിപാടിയിൽ പ്രസിഡന്റ് VP നൌഷാദ് അധ്യക്ഷത വഹിച്ചു. അജ്മൽ ഷറഫുദ്ദീൻ ഖുർആൻ പാരായണം നടത്തി.
ഇന്ത്യൻ ക്ലബ്ബിൽ നടക്കുന്ന NHSC വിന്റർ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഗ്രൂപ്പ് ഘട്ടത്തിൽ മൂന്നാം ദിനമായ തിങ്കളാഴ്ച നാല് മത്സരങ്ങൾ അരങ്ങേറി. ഗ്രൂപ്പ് എയിൽ ഷഹീൻ ഗ്രൂപ്പ് ഡൽഹി ബഹ്റിൻ ക്രിക്കറ്റേഴ്സിനെ 6 വിക്കറ്റിന് തോൽപ്പിച്ചു. തുടർന്ന് ഇന്ത്യൻ ക്ലബ് എ ടീമിനെതിരെ വാക്കോവർ വിജയവും ഇവർ നേടി. ഗ്രൂപ്പ് ബിയിലെ ആദ്യ മത്സരത്തിൽ സച്ചി ബിൽഡിംഗ് മെറ്റീരിയൽ സൺസ്റ്റാറിനെതിരെ 5 വിക്കറ്റ് ജയം നേടുകയും രണ്ടാം മത്സരത്തിൽ 6 റൺസിന് മനാമ സിസിയോട് പരാജയപ്പെടുകയും ചെയ്തു. കനോലി നിലമ്പൂർ ബഹ്റിൻ കൂട്ടായ്മയുടെ ഫുട്ബോൾ ടീമായ നിലമ്പൂർ FCയുടെ JCയുടെ പ്രകാശനം അവാൾ ഡയറി കമ്പനി സെയിൽസ് മാനേജർ അഹമ്മദ് ഇസ്മായിൽ, CNBK പ്രസിഡന്റ് അബ്ദുൽ സലാം AP, ജനറൽ സെക്രട്ടറി മനു തറയത്ത് എന്നിവർ നിർവഹിച്ചു. ചടങ്ങിൽ ബഷീർ വടപുറം, അൻവർ നിലമ്പൂർ, ഷബീർ മുക്കൻ, റസാ കരളായി, തസ്ലീം തെന്നാടൻ, രജീഷ് RP, സിൽവസ്റ്റർ എന്നിവർ പങ്കെടുത്തു. തോമസ് ചുങ്കത്ത് നന്ദി പറഞ്ഞു. നാട്ടിലേക്ക് യാത്ര തിരിക്കുന്ന CS സെൻട്രൽ വൈസ് പ്രസിഡന്റ് റിയാസ് വെള്ളച്ചാലിന് സംഘടന യാത്രയപ്പ് നൽകി. യാത്രയപ്പ് സംഘവും പ്രവർത്തക സമിതി യോഗവും KMCC ബഹ്റിൻ സംസ്ഥാന പ്രസിഡന്റ് ഹബീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ആക്ടിംഗ് പ്രസിഡന്റ് റഷീദ് ആറ്റൂർ അധ്യക്ഷത വഹിച്ചു. റിയാസ് വെള്ളച്ചാലിന് SV ജലീൽ മെമ്മൻഡോ നൽകി. KMCC സംസ്ഥാന ജനറൽ സെക്രട്ടറി അസൈനാർ കളത്തിങ്കൽ, സംസ്ഥാന ഭാരവാഹികളായ കുട്ടൂസ മുണ്ടേരി, KP മുസ്തഫ, റഫീഖ് തോട്ടക്കര, OK കാസിം എന്നിവർ സംസാരിച്ചു. ജനറൽ സെക്രട്ടറി PK ഇസ്ഹാഖ് സ്വാഗതവും വൈസ് പ്രസിഡന്റ് ഫൈസൽ കോട്ടപ്പള്ളി നന്ദിയും പറഞ്ഞു.